സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഗദ്യത്തിൽ രാഗത്തിൽ ഒരു ഗീതം, അതാണ് സങ്കീർത്തനം 8. മുന്തിരിച്ചക്കിൻ്റെ രാഗമെന്നാണ് അർത്ഥം. വേദന തിന്നുന്നവൻ്റെയും ഞെരുക്കപ്പെടുന്നവൻ്റെയും ഗീതം എന്നൊരു ധ്വനി ഇതിൽ നിന്ന് വായിച്ചെടുക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞതോർത്താൽ താൻ സിംഹങ്ങളുടെ കയ്യിൽ അടിച്ച് ഞെരിക്കപ്പെടും എന്ന നിയോഗം ഓർത്തുകൊണ്ട്, ഞാൻ മുന്തിരി പോലെ അരക്കപ്പെടാൻ പോകുന്നു, കുർബാന വീഞ്ഞു പോലെ നുരയാൻ. 1:1 ജോബ് 7:17 മുതൽ 18 വരെയും പ്രതിധ്വനിക്കുന്ന സങ്കീർത്തനമാണിത്. സങ്കീർത്തനം 8. മനുഷ്യനെ സംബന്ധിച്ച കാതലായ വേദനയാർന്ന ചോദ്യങ്ങൾ അതിൻ്റെ ഹൃദയഭാഗത്തുണ്ട്. എന്നാൽ മനുഷ്യന് സങ്കല്പിക്കാവുന്നതിനപ്പുറം വലിയ പ്രത്യാശയുടെ വഴികളിലേക്കും ഉറപ്പുകളിലേക്കും അത് നമ്മെ നയിക്കുകയാണ്. മനുഷ്യൻ്റെ നിസ്സാരതകളെ ധ്യാനിച്ചുകൊണ്ട് ഇത് ചോദിക്കുന്നു. മനുഷ്യനെ അങ്ങ് മാലാഖമാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, എങ്കിലും അവിടുത്തെ വിരലുകൾ മെനഞ്ഞ എല്ലാത്തിൻ്റെയും മേൽ അവിടുന്ന് അവന് അധികാരം നൽകി, സർവത്തെയും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കി എന്ന്. ഇന്ന് Ephesians 1:15 മുതൽ ക്രിസ്തുവിനെ കീർത്തിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥപൂർണത നമ്മൾ മനസ്സിലാക്കുകയാണ്. ക്രിസ്തു ദൈവവും മനുഷ്യനുമായവനാണ്. ദൈവത്തോടുള്ള സമാനത മാനിക്കാതെ അവൻ സ്വയം ശൂന്യനായി മനുഷ്യൻ്റെ ആഴങ്ങളെ തൊട്ട മനുഷ്യനായി. Philippians 2. അതിനാൽ ക്രിസ്തുവിൻ്റെ നാമം എല്ലാ നാമങ്ങളെയുംക്കാൾ ഉന്നതമായി ഉയർത്തപ്പെട്ടു. ഇന്ന് Ephesians 1:15 മുതൽ ക്രിസ്തുവിൻ്റെ ഈ മഹത്വത്തെക്കുറിച്ച് തന്നെയാണ് പ്രഘോഷിക്കുന്നത്. എല്ലാ നാമങ്ങളെയുംക്കാൾ ഉന്നതമായ നാമം അവന് നൽകപ്പെട്ടത്, എല്ലാ ദൈവദൂത വൃന്ദങ്ങളെക്കാളും അവൻ ഉയർന്നത്. മനുഷ്യൻ മാലാഖമാരെക്കാൾ താഴെയാണ് സൃഷ്ടിയിൽ. എന്നാൽ രക്ഷാഗ്രഹ വ്യവസ്ഥയിൽ അവൻ മാലാഖമാരെക്കാളും ഉയർത്തപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ അതേ വഴി ചേരുന്നവനായി, ക്രിസ്തുവിൻ്റെ സാരൂപ്യത്തിൽ സർവത്തെയും പുത്രനായ ക്രിസ്തുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുകയാണ് പിതാവ്. ഏറ്റവും സുന്ദരമായ ഒരു പ്രസ്താവനയുമുണ്ട് ഇവിടെ. എല്ലാത്തിനെയും പൂർണ്ണതയിലെത്തിക്കുന്ന ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാണ് സഭ എന്ന് പറയുമ്പോൾ, വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ നാം പലയാവർത്തി കേട്ടിട്ടുള്ളതാണത്, നമുക്ക് ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാനാകില്ല, ദൈവമാകട്ടെ നമ്മെ കൂടാതെ ഒന്നും ചെയ്യുന്നുമില്ല. Sankirtanam 8 പാടുകയാണ്, അങ്ങ് ശിശുക്കളുടെയും മുലപൊടി മാറാത്ത കുഞ്ഞുങ്ങളുടെയും അതിരങ്ങളിൽ സ്തുതി ഉയർത്തിയെന്ന്. സ്തുതിക്കുക എന്നതിനെ കുറിക്കുന്ന വാക്കാണ് ഓമോ ലോഗയോ, ഏറ്റുപറയുക, കൺഫെസ് എന്നുകൂടി അതിനർത്ഥമുണ്ട്. ശിശുക്കൾക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് നാഥൻ പിതാവിനെ സ്തുതിച്ചതും ഇതേ വാക്കുകൊണ്ട് തന്നെയാണ് കുറിച്ചത്. ഓമോ, ഒരേ, ലോഗോസ്, വചനം, ഉണ്ടായിരിക്കുക എന്നാണ് ഈ വാക്കിൻ്റെ വാച്യാർത്ഥം. അതായത് ഒരേ യുക്തി, ഒരേ നിർണയം, ഒരേ നിശ്ചയം, ഒരേ ചിത്തം എന്നൊക്കെ അർത്ഥതലങ്ങൾ വിടരുന്നുണ്ട് ഇവിടെ. നാം ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്ന ആശയങ്ങൾ തന്നെയാണിത്. എന്നെ ഏറ്റുപറയുന്നവനെ, ഓമോലോഗിയയോ, ഞാൻ മാലാഖമാരുടെ മുൻപിൽ ഏറ്റുപറയും എന്ന് നാഥൻ സുവിശേഷത്തിൽ പറയുകയാണ്. Luke 12:8 മുതൽ. വചനത്തോട് ഒട്ടിച്ചേർന്ന മനുഷ്യർ ക്രിസ്തുവിനെ പോലെ തന്നെയാകുന്നു, മാലാഖമാരെക്കാൾ വലിയവരാകുന്നു, കാരണം വചനം ക്രിസ്തുവാണ്. Sankirtanam 8 പറയുന്നുണ്ട് എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കരാങ്കുരികളെക്കുറിച്ച്. ദൈവവിരലുകൾ പരിശുദ്ധാത്മാവിൻ്റെ കുറി തന്നെയാണ്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ പരിശുദ്ധാത്മാവിനെതിരായി ചെയ്യുന്ന പാപങ്ങൾ അക്ഷന്തവ്യമാണെന്ന് വിളിക്കുമ്പോൾ ഇത് ചേർത്ത് വായിക്കണം. ദൈവത്തിൻ്റെ വിരലുകൾ നമ്മിൽ സദാ പ്രവർത്തനനിരതമാണ്, നമ്മെ മെനഞ്ഞുകൊണ്ടും വീണ്ടെടുത്തുകൊണ്ടും ഇരിക്കുന്നു. എന്നാൽ ദൈവം നമ്മിൽ തുടങ്ങിവെക്കുന്ന, പൂർത്തിയാക്കുന്ന ഈ സ്നേഹത്തിൻ്റെ അധ്വാനങ്ങൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുകയാണ്. ഇത് മറ്റ് നിസ്സാരമായ മറുതെളിപ്പുകളെയും നിഷേധങ്ങളെയും പോലെയല്ല. നാഥൻ നമ്മിൽ സദാ കർമ്മനിരതനാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ താളങ്ങളെ ബോധപൂർവകമായി നിഷേധിക്കുകയും നിരസിക്കുകയും ചെയ്യുന്നതാണിത്. രക്ഷയുടെ എല്ലാ മാർഗവും ദൈവം വെച്ച് നീട്ടിയിട്ടും അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് പിന്നെ രക്ഷ പ്രാപിക്കും എന്ന് കരുതുന്നത് എങ്ങനെയാണ്? ദൈവം മനുഷ്യന് നൽകുന്ന അനന്തമായ അന്തസ് ഒരുവശത്ത്, അവനത് മാനിക്കാതെ നിത്യനാശത്തിൻ്റെ വക്കിലേക്ക് എത്തുന്നത് മറുവശത്ത്. ദൈവം മനുഷ്യനെ അണിയിച്ച സ്നേഹത്തിൻ്റെ മകുടം Ephesians 1:22, ക്രൗൺഡ് വിത്ത് ലവ്. Thank you.